മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി ഇമെയിലുകൾ ഇലക്കോൺ ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് വേഗം കടക്കുന്നു. ജിയോ ജോളിയുടെ ഇമെയിലാണ് ആദ്യം. അദ്ദേഹം മാരുതി സുസുക്കി, SKS, മൈക്രോഫിനാൻസ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ബജാജ് ഓട്ടോ, ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. മാരുതിയെക്കുറിച്ച് നേരത്തെ ഭുവനേന്ദ്രൻ പറഞ്ഞു എങ്കിലും ലെവലുകൾ ഒരിക്കൽ കൂടി പറയും. മാരുതിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രശ്നം എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസുകൾ നോക്കിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓവറോൾ ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ തന്നെ വളരെ പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. മാരുതി 1094 ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്ത്, ദെൻ 1050. ഈ രണ്ട് 1050 ലെവൽ തീർച്ചയായിട്ടും ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. 1203 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു, അതുപോലെ റിസൾട്ടിനനുസരിച്ച് നമുക്കൊരു മൊമെൻ്റ് മാരുതിയിൽ പ്രതീക്ഷിക്കാം. ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് ന്യൂസ് തീർച്ചയായിട്ടും കമ്പനിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ SKS മൈക്രോ ആണ്, മൈക്രോ ഫിനാൻസിങ്ങിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. റൂറൽ ഏരിയയിലാണ് ഇവരുടെ ഫോക്കസ്. മാനേജ്മെൻറ്റ് ലെവലിലും ഗവൺമെൻറ് ലെവലിലും പല ഇഷ്യൂസും ഈ സ്റ്റോക്കിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ സ്റ്റോക്കിൽ കണ്ടു. വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ സംഭവിച്ചു. അടുത്തൊരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് 80 ലെവൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ് SKS മൈക്രോ. ഫണ്ടമെൻ്റലി സൗണ്ട് തന്നെയാണ് സ്റ്റോക്ക്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ നിക്ഷേപം പരിഗണിക്കാം. 80 and 73 വളരെ സ്ട്രോങ് രണ്ട് സപ്പോർട്ട് ലെവലാണ്. സേഫ് ആയിട്ടുള്ളൊരു എൻട്രി 80 ലെവൽ, വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ്. 99 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു പോസിറ്റീവ് സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 99 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽ മേഖലയിലാണ് പ്രധാനമായിട്ടും ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 297 to 282 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എൻട്രി ചെയ്യാവുന്ന ഒരു ലെവൽ തന്നെയാണ്. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 345 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബജാജ് ഓട്ടോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. 10% ലാസ്റ്റ് വീക്ക് ബെറ്റർ ആയി. ഇപ്പോഴത്തെ നിലയിൽ ഒരു എൻട്രി അഡ്വൈസബിൾ അല്ല. 1533 ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. 1490 സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 1624 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മന്ത്സിനുള്ളിൽ ഒരു 1900 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ബജാജ് ഓട്ടോയ്ക്കുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ തന്നെ പോസിറ്റീവ് സോണിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടും ഇവരുടെ സെയിൽസൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അടുത്തൊരു കറക്ഷനിൽ തീർച്ചയായിട്ടും ബജാജ് ഓട്ടോ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. സജിൻ്റെ കത്താണ്. അദ്ദേഹം ടെക്നിക്കലി ഒരു കാര്യമാണ് ചോദിക്കുന്നത്. 5180 ആണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് നേരത്തെയും പറഞ്ഞിരുന്നു. ആ സപ്പോർട്ട് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് സജിൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5180 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. നെക്സ്റ്റ് വീക്ക് തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് വീക്ക് ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് തീർച്ചയായിട്ടും എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 5100 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് 5280 എന്ന് പറയുന്നത്. 80 ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്ത് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഫർദർ അപ്സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് 5100, 5280 എന്ന് പറയുന്ന ലെവൽ നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. ഈ രണ്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു മേജർ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അടുത്ത കത്ത് റോഷിൻ മാത്യു. റോഷിൻ്റെ പോർട്ട്ഫോളിയോ ആണ് നൽകിയിരിക്കുന്നത്. എമാൻഡം, ICICI ബാങ്ക്, പെട്രോനെറ്റ്, എയർടെൽ, LIC ഹൗസിംഗ്, ഹിൻഡാൽകോ, സെലാൻ, NHPC ആൻഡ് സത്യം. ഇത് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. അതിൽ ആദ്യമായിട്ട് മഹീന്ദ്രൻ മഹീന്ദ്രയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഓട്ടോമൊബൈൽ സെക്ടർ എല്ലാം തന്നെ പോസിറ്റീവ് സോണിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. മഹീന്ദ്ര മഹീന്ദ്ര 682 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. 682 ബ്രേക്ക് ആണ്, 662 പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 725 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്ക് ആണ്. 914 and 875 രണ്ട് സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. വളരെയധികം ഷാർപ്പ് പുൾ ബാക്ക് ICICI ബാങ്കിൽ ലഭിച്ചു. 875 ലെവൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 960 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു, അതുകൊണ്ട് റിസൾട്ട് വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ടെക്നിക്കലി 682 ലെവൽ 914 and 875 രണ്ട് സപ്പോർട്ട് ലെവലാണ് ഹോൾഡ് ചെയ്യുന്നത്. പെട്രോനെറ്റ് LNG ആണ്. വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 142 and 134 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 160 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എയർടെൽ ആണ്. 298 and 280 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ നിലയിൽ ലാസ്റ്റ് വീക്ക് സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ അടുത്തൊരു കറക്ഷനോടുകൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ ആണ്.
343 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 249 ആൻഡ് 236 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 277 ആണ് സ്റ്റോക്കിൽ. 277 ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ഹിൻഡാൽകോ ആണ്. ഹിൻഡാൽകോ ലാസ്റ്റ് വീക്ക് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തിരുന്നു. 117 and 111 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 134 ലെവലാണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 134 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. ദെൻ NHPC ആണ്. ഒരു സ്ലോ മൂവിങ് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് യാതൊരു റിട്ടേൺ കൊടുക്കാത്തൊരു സ്റ്റോക്കാണ്. 1750 ലെവലാണ്. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 16 ഇഷ്യൂ പ്രൈസിൽ എത്രയോ ലോവർ ലെവലാണ് സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ 1750, ദെൻ 16 രണ്ട് സപ്പോർട്ട് ലെവൽ. 21 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ്. 73 and 66 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 95 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ചെറിയ ഇടവേള കൂടി. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. ബിനു മാത്യുവിൻ്റെ കത്താണ്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ സുസ്ലോൺ എനർജി, ഓയിൽ ഇന്ത്യ, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, അദാനി എൻ്റർപ്രൈസസ് ആൻഡ് സിൻഡെക്സ് ഇൻഡസ്ട്രീസ്. ഇതിൽ സുസ്ലോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. 17 and 1550 വളരെ ഒരു ഷാർപ്പ് ഫോൾ മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ 1550 ലെവൽ വരെ വരാം. 17 ലെവൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എൻട്രി ലെവലാണ്. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 20-30 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഓയിൽ ഇന്ത്യയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനിയാണ്. 473-457 ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ 517 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ചെന്നൈ പെട്രോളിയമാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായുള്ള സ്റ്റോക്ക് തന്നെയാണ്. 113 and 94 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 139 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി എൻ്റർപ്രൈസസ് ആണ്. 170-154 രണ്ട് സപ്പോർട്ട് ലെവൽ. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിൻഡെക്സ് ആണ്. 57 and 50 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 74 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്ത മെയിലേക്ക് കടക്കാം. ഡിബൂറ്റി പോളിൻ്റെ മെയിലാണ്. റോൾട്ട ഇന്ത്യ ആൻഡ് കിങ് ഫിഷർ, ഈ രണ്ട് സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. രണ്ട് സ്റ്റോക്കും അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. അതിൽ റോൾട്ട കുഴപ്പമില്ലാത്ത ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 69 and 63 രണ്ട് സപ്പോർട്ട് ലെവലാണ് റോൾട്ടയിൽ. 83 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. കിങ് ഫിഷർ ഇപ്പോഴത്തെ രീതിയിൽ യാതൊരു കമൻറ്റും പറയാൻ പറ്റാത്തൊരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം കിങ് ഫിഷറിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. റോൾട്ട അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിളാണ്. ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. എന്നിരുന്നാലും ഈ ഒരു ലെവൽ 69-63 ലെവൽ വരുമ്പോൾ വാല്യൂഷൻ ഒരു ഫെയർ വാല്യൂവിൽ വരും. ആ ഒരു ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. കിങ് ഫിഷറിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asianetnews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന തപാൽ വിലാസത്തിലും അയക്കുക. എഡ്യൂക്കേറ്റീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭൂനേതനാണ് മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.